ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിയിലെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നായിരുന്നു. അപ്പോൾ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്താണ്, അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവാം. നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് ശരിക്കും നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡിൽ കൂടെയാണ്. ഫുഡ് നമ്മുടെ വയറിൽ പോയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് അതിലുള്ള വിറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ഇൻ്റസ്റ്റൈൻ വഴി ലിവറിൽ പോയിട്ട് സ്റ്റോർ ആവും. ഈ ലിവറിൽ ഇങ്ങനെ സ്റ്റോർ ആവുന്ന വിറ്റമിൻ ബി ട്വൽവ് ആവശ്യമുള്ളപ്പോഴൊക്കെ ലിവർ എന്ത് ചെയ്യും, ബ്ലഡിലോട്ട് കടത്തിവിട്ട് നമ്മുടെ ബോഡിയിൽ മൊത്തം സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നത്. അപ്പം ബി ട്വൽവിൻ്റെ സഹായത്തോടെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് മേജർ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. അതല്ലാണ്ട് ഇത് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ആർ ബി സി എം പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു മേജർ ഫംഗ്ഷനാണ്. എന്താണ് ഈ ആർ ബി സി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടിഷ്യൂവിനും ഓക്സിജൻ കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ഉള്ളത് ഈ ആർ ബി സിയിലാണ്. അപ്പോൾ ആർ ബി സി കുറഞ്ഞു പോവുകയോ അല്ല ആർ ബി സിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂ, അതും ബ്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ ടിഷ്യൂസിനും ഓക്സിജൻ സപ്ലൈ കട്ടായി പോകും. ഇത് കുറഞ്ഞു പോവുകയാണെന്നുണ്ടപ്പോൾ നമുക്ക് തലകറക്കം വരാം, ക്ഷീണം വരാം, വിളർച്ച വരാം. ഈ ഒരു കണ്ടീഷനെ പറയുന്നത് അനീമിയ എന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറയുന്നതായിട്ട് തോന്നാം, നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് തോന്നാം. അപ്പോൾ ഇതൊക്കെ അനീമിയയുടെ സിംപ്റ്റംസ് ആണ്. ഇതിന് കാരണവും ആർ ബി സി ടോട്ടലായിട്ട് കുറയുന്നതാണ്. അപ്പോൾ ഇതിന് വിറ്റമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമാണ്. പിന്നെ ബി ട്വൽവ് സഹായിക്കുന്ന വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ബ്രെയിനിൽ പോകുന്ന ഞരമ്പുകളുടെ സിഗ്നൽസ് പ്രോപ്പറായിട്ട് ബ്രെയിനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ പ്രോപ്പറായിട്ട് സിഗ്നൽസ് പോവാതാവും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മരവിച്ച അവസ്ഥ കൈക്കും കാലിനും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതും വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു കാര്യത്തിൽ ബി ട്വൽവ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവും, നമുക്ക് ഓർമ്മശക്തി ഇല്ലാണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് വിറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു പോകുന്നത് കാരണം പൊതുവേ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഇതല്ലാണ്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയാം, തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ലാണ്ടാവാം, പിന്നെ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മേജറായിട്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതല്ല, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് ബോഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ പ്രത്യേക തരം ആസിഡുകളും കുറേ തരം എൻസൈംസും ഒക്കെ ഉണ്ട് ഈ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടത്തിക്കാനായിട്ട്. ഈ ആസിഡിന് എന്തെങ്കിലും പ്രശ്നം വരികയോ എമൗണ്ട് കുറഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്താൽ നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആവശ്യത്തിനുള്ള വിറ്റമിൻ ബി ട്വൽവ് ഫുഡിൽ നിന്ന് ഇൻഡസ്ട്രിയൻ അബ്സോർബ് ചെയ്ത് എടുത്ത് ലിവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് വിറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വയറിനുള്ളിൽ തന്നെ ഡൈജഷൻ സഹായിക്കുന്ന ഒത്തിരി നല്ല ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾക്ക് കുറവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് പ്രോപ്പറായിട്ട് ബോഡിയിൽ കിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ശരിക്കും വിറ്റമിൻ ബി ട്വൽവ് നല്ല കുറവാണ്, നിങ്ങൾക്ക് നല്ല സിവിയർ അനീമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ വരുന്നതെന്ന് അതിൻ്റെ അണ്ടർലൈൻ കോസ് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മരുന്ന് തരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വർക്കാവുള്ളൂ. അതല്ല മൈൽഡായിട്ടൊക്കെ ഉള്ളൂ, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ആദ്യം കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് അത് വീട്ടിൽ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫുഡ് കഴിക്കുക, അതായത് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നല്ല രീതിക്ക് ചിക്കനും മട്ടണും ബീഫും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾക്ക് മീനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചൂര, ചാള, അയല അതുപോലത്തെ മീനുകളൊക്കെ കഴിക്കുക. അല്ല നിങ്ങൾ നോൺ വെജ് കഴിക്കില്ല, വെജ് കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ സോയാബീൻസ് ഒക്കെ കഴിക്കുക, പേരയ്ക്ക, തേങ്ങ, തേങ്ങാപ്പാല്, കരിക്ക് ഇതൊക്കെ ഒരുപാട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ തൈര്, മോര്, പാല് ഇതൊക്കെ ഒരുപാട് കഴിക്കുക. പിന്നെ ഈ ഒരു ആസിഡിനെയും പി എച്ചിനെയും ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനീഗർ ഒരു ടീസ്പൂൺ എങ്ങാനും വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടും നിങ്ങളുടെ കണ്ടീഷൻ ഒരു മാറ്റവും ഇല്ല എന്നാണെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. എന്താണ് ഇതിൻ്റെ പിന്നിലെ കോസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.